ആ എപ്പോൾ വിളിക്കേ കുമാരേട്ടാ. ഓ എന്റെ ഷർട്ട് എന്തായി? ഇതാ ഷർട്ടായി തീരാനെ ഇപ്പൊ തന്നെ. എന്റെ ഷർട്ടും തന്നെയാ പണിയില്ലേ? ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതിയോ? ഓ മാതൃഭൂമി തന്നെയല്ലേ കടയില്? ആ എന്താ ഇന്നലെ മറ്റേ സമരോ ജാതി ബന്ധവേണ്ട അസോസിയേഷന്റെ? രണ്ടു ദിവസം മുന്നേ സമരം ഉണ്ടായിരുന്നു. കാരണം സർക്കാർ നമ്മളെ ആനുകൂല്യങ്ങളൊന്നും പറഞ്ഞ ആനുകൂല്യമൊന്നും തരുന്നില്ല. ആദ്യമൊക്കെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,50,000 രൂപ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അടച്ച പൈസ എന്നെ മുഴുവനായിട്ട് കിട്ടുന്നില്ല. അല്ല കുമാരേട്ടനും ഇപ്പൊ എത്ര വർഷമായി? 10-45 വർഷമല്ലേ? 45 വർഷമായി. അടുത്ത ഈ ഡിസംബറിൽ പെൻഷനാക്കാണ്. 60 ആവാനായി. 60 ആകാനായി. 60 നല്ലൊരു പൈസ കിട്ടണ്ടേ? ക്ഷേമനിധി നമ്മൾ അടയ്ക്കുമ്പോ ആദ്യം അവർ പറഞ്ഞു 1,50,000 രൂപ തരാം. ഇപ്പൊ അടച്ച പൈസ തന്നെ കിട്ടുന്ന കാര്യം പ്രയാസം. എത്ര അടച്ചിട്ടുണ്ടാവും? ഏകദേശം കണക്കെങ്കിലും ഉണ്ടോ? അന്ന് തൊട്ട് മുടങ്ങാതെ അടയ്ക്കുന്നുണ്ട്. ആണോ? എത്രയായിരുന്നു ആദ്യമൊക്കെ വിഹിതം? ആദ്യം 10 രൂപയേനും. 10 രൂപയെ തുടങ്ങിയതാ? തുടങ്ങിയത്. പിന്നെ അത് 20 ആക്കി. ഇപ്പൊ 50 രൂപയാണ്. ഒരു വർഷം 600 രൂപ അടയ്ക്കണം. അടച്ച പൈസ തന്നെ കിട്ടൂല എന്നുള്ളതാണ് അവസ്ഥ. അതാണ് അവസ്ഥ. കാരണം ഇപ്പോൾ ഞാൻ നല്ല അന്വേഷിച്ചപ്പോൾ 8 മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല. ഏത് പണ്ട് പെൻഷൻ ആയവർക്ക്? ആയവർക്ക് 8 മാസത്തെ പെൻഷൻ പെൻഡിങ് ഇല്ല. അല്ലെ നവകേരള സദസ്സിൽ എന്തോ പരാതിയൊക്കെ കൊടുത്തില്ലായിരുന്നു? നവകേരള സദസ്സിൽ കൊടുത്ത പരാതിക്ക് യാതൊരു തീർപ്പും കൽപ്പിക്കാതെ അത് കൊടുത്തത് ലേബർ ഡിപ്പാർട്ട്മെന്റിലോ കൊടുത്തത്. പക്ഷേ അതിൻ്റെ ഫയൽ പോയത് വേറെ എവിടെയാ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്ത. പക്ഷേ അതിനും ഇതുവരെ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടില്ല. ഇപ്പം ഭരിക്കുന്നത് തൊഴിലാളികളുടെ സർക്കാരാണ് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലും ഒരു അനുഭവപൂർണമായ പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. പക്ഷേ സംഘടിതരായിട്ടും ഇന്നത്തെ കാലത്ത് രക്ഷയില്ല എന്നുള്ളതാണ് അവസ്ഥ. തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവർ കൈത്തൊഴിലാളികളാണ്, അവരുടെ ആ തൊഴിൽ നിലനിർത്തണമെന്ന താല്പര്യത്തോടു കൂടി ഒരു പദ്ധതികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഞങ്ങൾ അടയ്ക്കുന്ന പൈസയ്ക്ക് പോലും റിട്ടയർഡ് ആകുമ്പോൾ അത് തിരിച്ച് കിട്ടാത്തൊരു സാഹചര്യം. വിശ്വാസമാണ്. എന്തായാലും ഞങ്ങളുടെ അമിതമായ വിശ്വാസം അങ്ങനെ തന്നെയാ. ഇല്ലായെങ്കിൽ അതുമായിട്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി പോകും.